മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി. സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള വ്യാഴാഴ്ച തുടങ്ങും. ജനുവരി 6 വരെ നീണ്ടു നിൽക്കുന്ന മേള വ്യാഴാഴ്ച വൈകുന്നേരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 200,000+ ആളുകൾ കഴിഞ്ഞ വർഷം സന്ദർശിച്ച ഇരിങ്ങൽ സർഗാലയയിലെ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. ബലാറസ്, മൗറീഷ്യസ്, നേപ്പാൾ, തായ്ലാന്റ്, ഉസ്ബെക്കിസ്ഥാൻ, ഉഗാണ്ട, ഇറാൻ, ബംഗ്ലാദേശ് എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള കരകൗശല വിദഗ്ധരാണ് മേളയ്ക്ക് എത്തുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 500+ വിദഗ്ധരും എത്തും. മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഇതൊരു കേരളത്തിന്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ആരാഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനെ, അതുപോലെ ടൂറിസം വകുപ്പിനെ, അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കരകൗശല രംഗത്ത് നിൽക്കുന്ന കലാകാരന്മാരെയും വിദഗ്ധരെയും ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. കേരള ഗവർണറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കലാരംഗത്ത് ഉള്ള പ്രതിഭകളെയെല്ലാം ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ല ശ്രമങ്ങളാണ്, നല്ല മുന്നൊരുക്കങ്ങളാണ്, നല്ല തയ്യാറെടുപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിരുന്നത്. അത് നമുക്ക് വളരെ മുതൽക്കൂട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മേളയുടെ ഉത്സവ പ്രതീതി ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 19 ആരംഭിച്ച് ജനുവരി 6 വരെ നീണ്ടു നിൽക്കുന്ന ഈ മേള ഒരുപക്ഷെ ഇതുവരെ നടത്തിയിട്ടുള്ള മേളകളിൽ നിന്ന് ഏറ്റവും വിഭിന്നവും വ്യത്യസ്തവുമായിരിക്കുന്ന കാര്യത്തിൽ സംഘാടകർക്ക് യാതൊരു സംശയമില്ല. പൈതൃക ഗ്രാമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ഒരുക്കുന്ന കളിമൺ നിർമ്മാണം, കൈത്തറി, പവലിയൻ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം മെച്ചപ്പെടും. സാംസ്കാരിക വകുപ്പ് ഇതിനോടൊപ്പം ചേരുന്നുകൊണ്ട് നമ്മുടെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്താനും ഈ സർഗോത്സവത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും കഴിയുന്നു എന്നുള്ളതും സാംസ്കാരിക വകുപ്പ് ഇതിന് പ്രത്യേക പരിപാടി തയ്യാറാക്കുന്നുള്ളതും എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ആദിവാസി കലാരൂപങ്ങളെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മേള വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കരകൗശല, കൈത്തറി, കളിമൺ, പരമ്പരാഗത കലാപ്രദർശന മേഖല എന്നിവ ഉൾപ്പെടുത്തിയതാണ് ജനുവരി 6 വരെ നീണ്ടു നിൽക്കുന്ന മേള. പരമ്പരാഗത ആദിവാസി കലാമേള എല്ലാ ദിവസവും അരങ്ങേറും. റൂറൽ ആർട്ട് ഹബ് ഒരുക്കുന്ന കൈത്തറി പൈതൃക ഗ്രാമ പവലിയൻ മേളയുടെ മുഖ്യ ആകർഷണമാകും. വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ജനപ്രതിനിധികൾ, സാംസ്കാരിക ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ കലാകാരന്മാരുടെ കലാപ്രകടനവും ഉണ്ടാകും. നാളെ എന്താ ദിവസം? അറിയോ? 5 എന്റെ പിറന്നാൾ കൂടിയാ. അത് മറന്നല്ലോ. എന്താ വാങ്ങി തരിക? കല്ല് വെച്ച കമ്മൽ. കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം, ക്വാളിറ്റിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടോന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില, കല്ലിന് കല്ലിന്റെ വില, സമാനതകളില്ലാത്ത സുവർണാനുഭവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി.